അങ്ങനെ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം മേപ്പാടിയിലേക്ക് എത്തുകയാണ്. 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തിച്ചേരും. സ്കൂളിൽ ക്യാമ്പിലാണ് അദ്ദേഹം ആദ്യം പോകുന്നത്. അവിടെ 9 ആളുകളെ കാണുമെന്ന് നേരത്തെ സുഹൈൽ അഹമ്മദ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഹമ്മദ് ഹാനി, ഹർഷ, കെ പി, ഷറഫുദ്ദീൻ, ശ്രുതി, ലാവണ്യ, ജിഷ്ണു, നസീമ, സുധാകരൻ, പവിത്ര എന്നിവരാണ് 2 വിദ്യാർത്ഥികളടക്കം. മുഹമ്മദ് ഹാനിയും ലാവണ്യയും എന്ന 2 വിദ്യാർത്ഥികളടക്കം ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരുടെ പ്രതിനിധികളായി ഇവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണും. അതിനുശേഷമായിരിക്കും അദ്ദേഹം വിംസ് ആശുപത്രിയിൽ പരിക്കേറ്റവരെ കാണാൻ പോകുന്നത്. അവിടെയും 4 പേരെയാണ് കാണുന്നത്. ഇപ്പോൾ സ്കൂളിലെ ക്യാമ്പിലേക്കാണ് പ്രധാനമന്ത്രി പോകുന്നത്. സുഹൈൽ വീണ്ടും ഉണ്ട്. സുഹൈൽ, ചുമല കഴിഞ്ഞു എന്നാണ് ഷിജു പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഫോറസ്റ്റേഷൻ, അത് കഴിഞ്ഞ് നെല്ലിമുണ്ട, ചുളുക്ക, ക്വാറി വളവ് തുടങ്ങിയ പ്രദേശങ്ങൾ കഴിഞ്ഞ് വേണം മേപ്പാടി ടൗണിലേക്കെത്താൻ. അങ്ങനെ നിലവിലെ സാഹചര്യത്തിൽ 2:45 എന്തായാലും കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 2:35 പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം. പ്രധാനമന്ത്രിയും മേപ്പാടി ടൗണിലെത്തും. മേപ്പാടി ടൗണിൽ നിന്ന് തൊട്ടടുത്തുള്ള സെന്റ് ജോസഫ് സ്കൂളാണ് അടുത്ത പ്രധാനമന്ത്രിയുടെ സന്ദർശന കേന്ദ്രം. പിന്നെ സൂചിപ്പിച്ചതുപോലെ 9 പേരെയാണ് പ്രധാനമന്ത്രി ഇവിടെ കാണുന്നത്. മുഹമ്മദ്, പേരുകൾ പിന്നെ ആവർത്തിച്ചതുപോലെ മുഹമ്മദ് ഹാനി, അതോടൊപ്പം തന്നെ ലാവഡേ, ഇവര് 2 പേരുമാണ് വിദ്യാർത്ഥികൾ. ഇവരെയും പ്രധാനമന്ത്രി കാണും, ഇവരോട് സംസാരിക്കും. ഈ ദുരന്തത്തിൽ 2 പേർക്കും അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടിരുന്നു. പലർക്കും, അതിൽ മുഹമ്മദ് ഹാനിക്ക് കുടുംബത്തിലുള്ള 11 പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവരെയാണ് ആദ്യം കാണുക. ഈ ക്യാമ്പിൽ, സെന്റ് ജോസഫ് സ്കൂൾ ക്യാമ്പിലുള്ള 6 പേരെയും, GHSS മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലുള്ള 3 പേരെയും, അങ്ങനെ 9 പേരെയാണ് പ്രധാനമന്ത്രി കാണുന്നത്. ഈ 9 പേരും നിലവിൽ സെന്റ് ജോസഫ് സ്കൂളിൽ തന്നെയുണ്ട്. മേപ്പാടി ടൗണിൽ നിന്ന് 1 കിലോമീറ്ററിൽ താഴെ മാത്രം ദൂരം ഡോക്ടർ മൂപ്പത്ത് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന അതേ വഴിയിലാണ് ഈ സ്കൂളും ഉള്ളത്. അവിടെ കാണുന്നു. അവിടെ എത്തി അവരെ സന്ദർശിച്ചതിന് ശേഷം ഒരു പക്ഷേ ഈ സന്ദർശനത്തിന്റെ സമയം കുറവായിരിക്കാം. ഇതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഏകദേശം 50 മിനിറ്റിലധികം സമയം വൈകിയാണ് ആ ഷെഡ്യൂൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി മെഡിക്കൽ കോളേജിൽ പോയി ആശുപത്രിയിൽ ചികിത്സയിലുള്ള 4 പേരെ കാണുക. അതിനുശേഷം വീണ്ടും കൽപ്പറ്റയിൽ വന്ന് ഒരു അവലോകന യോഗമുണ്ട്. അതിൽ കൂടെ പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ടതുണ്ട്. ഈ സന്ദർശനത്തിനിടയിൽ സംസ്ഥാനവും ഈ ദുരന്തം നേരിട്ട ആൾക്കാരും ചൂരൽമലയും മുണ്ടക്കയും പുഞ്ചിരിമട്ടവും ഒക്കെ ഏറെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു അവലോകന യോഗമാണത്. അവിടെ പ്രധാനമന്ത്രി എന്താണ് പ്രഖ്യാപിക്കുക? ഈ ദുരന്തത്തെ നേരിടാൻ എന്താണ് പ്രഖ്യാപിക്കുക? ഈ ദുരന്തത്തിൽ അകപ്പെട്ടു പോയവർക്ക് ഇതിൽ നിന്ന് കരകയറാനുള്ള എന്ത് പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുള്ളത്? എന്ത് സഹായമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് എന്നുള്ള കാര്യത്തിലും ഒരുപക്ഷെ ഒരു പ്രാഥമിക തീരുമാനമെങ്കിലും ഇന്ന് കളക്ടറേറ്റിൽ ചേരുന്ന ഒരു യോഗത്തിലുണ്ടാകും. ഒരുപക്ഷെ ആ യോഗത്തിന്റെയും ദൈർഘ്യം കുറയാനുള്ള സാധ്യത. കാരണം ആദ്യം ഇറക്കിയ ഷെഡ്യൂൾ പ്രകാരം 3 മണിയോടുകൂടെ പ്രധാനമന്ത്രി ഇവിടെ നിന്ന് കണ്ണൂരിലേക്ക് മടങ്ങും എന്നായിരുന്നു. ഇപ്പോൾ തന്നെ സമയം 2:30 അടുക്കുന്നു. പ്രധാനമന്ത്രി ആദ്യ സന്ദർശന കേന്ദ്രം കഴിഞ്ഞ് ഇതുവരെ സെന്റ് ജോസഫ് സ്കൂളിലേക്ക് പോലും എത്തിയിട്ടില്ല. എന്തായാലും 10 മിനിറ്റിനകം പ്രധാനമന്ത്രി മേപ്പാടിയിലേക്ക് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ അത് 15 മിനിറ്റ് വരെ ആകാനുള്ള സാധ്യതയും നമുക്ക് തള്ളാൻ കഴിയില്ല. ഷിജുവും ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ ആ റോഡിന്റെ ഘടനയും റോഡിന്റെ അവസ്ഥയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും പ്രധാനമന്ത്രി ദുരിതബാധിതരെ കാണാൻ ദുരിതാശ്വാസ ക്യാമ്പിൽ അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. 9 പേരെ പ്രധാനമന്ത്രി കാണും, അവരെ ആശ്വസിപ്പിക്കും, അവരോട് ദുരന്തത്തിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയും, അവരുടെ നഷ്ടങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കും, അവർക്ക് എന്തായാലും ആശ്വാസ വാക്കോതും. അതിനപ്പുറം ഇന്ന് കളക്ടറേറ്റിൽ ചേരുന്ന യോഗത്തിൽ പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാർ എന്താണ് വയനാടിന് പ്രഖ്യാപിക്കുന്നത്? ഈ ദുരന്തത്തിൽ നിന്ന് ഒരു മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡുകൾ, മുണ്ടക്കൈ, ചൂരൽമല, അട്ടവല, 3 വാർഡുകളെ ഈ ദുരന്തം ബാധിച്ചിട്ടുണ്ട്. 4883 കുടുംബങ്ങളെ ഈ ദുരന്തം ബാധിച്ചിട്ടുണ്ട്. ഏകദേശം 800-ൽ അധികം കെട്ടിടങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. 1200 കോടിയുടെ നഷ്ടം എന്ന് പ്രാഥമിക കണക്കെടുപ്പിൽ സംസ്ഥാന സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. അതിനും എത്രയോ അപ്പുറമായിരിക്കും ഈ മനുഷ്യരുടെ നഷ്ടം എന്ന് പറയുന്നത്. ഇതെല്ലാം കവച്ചു വെക്കാൻ, ഇതിൽ നിന്നെല്ലാം ഭൗതികമായെങ്കിലും മോചിതരാവാനുള്ള ഒരു പദ്ധതി വേണം. ആ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ സഹായം എത്ര എന്നുള്ളതാണ് ഈ വയനാട് ഉറ്റുനോക്കുന്ന കാര്യം. ഒരു ദേശീയ ദുരന്തം തന്നെയാണ്. സാങ്കേതിക പദം എന്തായാലും ദേശീയ ദുരന്തമാണ്. രാജ്യം കണ്ട വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട്
അത്തരം ദുരന്തത്തെ നേരിടാനുള്ള സഹായമാണ് കേരളം ആവശ്യപ്പെടുന്നത്. അത്തരം പദ്ധതികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നമുക്ക് ഇപ്പോഴുമുള്ളത്. ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ ചൂരൽ മല പ്രധാനമന്ത്രി നടന്നു കണ്ടു. ആ ദൃശ്യങ്ങളിൽ നാമും അത് കണ്ടതാണ്. കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗം ചൂരൽ മലയിലെത്തി, പിന്നീട് വെള്ളാർമല സ്കൂളിൻ്റെ പിറകുവശത്തെ തകർന്ന റോഡിലൂടെ അദ്ദേഹം നടന്നു. ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചീഫ് സെക്രട്ടറിയും ജില്ലാ കളക്ടറും ADGP ഒക്കെ പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. ഒരുപാട് വീടുകളുണ്ടായിരുന്ന ഭാഗത്തുകൂടിയാണ് അദ്ദേഹം നടന്നത്. ഇപ്പോൾ അവിടെ നിറയെ കല്ലുകൾ മാത്രമാണ്, ഉരുളൻ കല്ലുകൾ മാത്രമാണ്. ജയേഷിൻ്റെ വീടിൻ്റെ തകർന്ന ഭിത്തി മാത്രമാണ്. ജയേഷിൻ്റെ അതിജീവന കഥ പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല. പിന്നീടാണ് അദ്ദേഹം ബെയ്ലി പാലത്തിലൂടെ നടന്നത്. ആ ബെയ്ലി പാലത്തിന് അടുത്ത് വച്ച് സൈനികർ എത്ര വലിയ ദുരന്തമാണിതെന്ന് പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു. അങ്ങനെ ഈ ദുരന്ത കാഴ്ചകൾ നേരിട്ട് കണ്ടും ഉദ്യോഗസ്ഥരുടെ വിശദീകരണം കേട്ടും ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ നിശ്ചയിച്ചതിലുമേറെ സമയം ചൂരൽമലയിൽ ചെലവഴിച്ച് ഏതാണ്ട് 50 മിനിറ്റോളം അവിടെ ചെലവഴിച്ച് ഇപ്പോൾ മേപ്പാടിയിലേക്ക് നീങ്ങുകയാണ്. മേപ്പാടിയിലെ ക്യാമ്പിലേക്കാണ് അദ്ദേഹം പോകുന്നത്, സെൻറ്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിലേക്ക്. ആ ക്യാമ്പിൽ തെരഞ്ഞെടുത്ത 9 പേരുമായി പ്രധാനമന്ത്രി സംസാരിക്കും. അവരിൽ നിന്ന് അവരുടെ ദുരിതങ്ങൾ, നാടിൻ്റെ ദുരിതം അദ്ദേഹം കേട്ടറിയും. അതിനുശേഷം വിംസ് ആശുപത്രിയിലേക്ക്, പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ പ്രധാനമന്ത്രി എത്തും. അവിടെയും 4 പേരുമായി പ്രധാനമന്ത്രി സംസാരിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം കൽപ്പറ്റയിൽ കളക്ട്രേറ്റിലേക്ക് പോവുക. നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ നിന്നും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടർമാർ നൽകിയ വിവരങ്ങളിൽ നിന്നുമെല്ലാം മനസ്സിലാവുന്നത് ഈ വലിയ ദുരന്തം പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം ഈ ഉരുളെടുത്ത മണ്ണിലെത്തി ദുരന്ത വ്യാപ്തി നേരിട്ട് കണ്ടു. ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ടു. ഇനി സഹായഹസ്തമാണ്, കേന്ദ്രത്തിൻ്റെ സഹായം എത്രയുണ്ടാകും, കേന്ദ്രത്തിൻ്റെ ഈ ദുരന്ത മേഖലയിലേക്കുള്ള കനിവ് എത്രമാത്രം ഉണ്ടാകുമെന്ന് നമുക്ക് അറിയാൻ അല്പസമയം കാത്തിരിക്കേണ്ടി വരും. പക്ഷേ പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു തരത്തിൽ വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മേപ്പാടി ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സാവിത്രിയും ചേരുന്നുണ്ട്.